Assalamu alaikum. Hello dear students. So today we are going to learn the new chapter in chemistry, water. Okay, before that we have to say the dua for knowledge. Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fatahu rabbi zidni ilma rabbi zidni ilma rabbi zidni ilma. Okay, so today we are going to learn a new chapter, water. Okay, so water alle water nu parayumbam valare it is very important for our ലിവിങ്. നമ്മുടെ എന്താണ് പിന്നെ നമ്മൾ നമ്മുടെ ലൈഫിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണം ആണെന്തെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദറ്റ് ഇസ് ദ വാട്ടർ. വാട്ടർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അറിയാമല്ലോ. അതായത് നേച്ചറിൽ തന്നെ ഒരു എന്താണ് വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വാല്യുബിൾ തിങ് ഇസ് വാട്ടർ അല്ലേ. നേച്ചറിൽ തന്നെ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒന്നാണ് എന്തെന്ന് പറയുന്നത്, വാട്ടർ എന്ന് പറയുന്നത്. ആൻഡ് എന്താണ് ഭൂമിയിൽ എർത്തിൽ ജീവൻ്റെ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ സർവൈവലിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണെന്ത് വാട്ടർ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വി ക്യാൻ സേ മോർ ആൻഡ് മോർ തിങ്സ് അബൌട്ട് വാട്ടർ. വാട്ടറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും അല്ലേ. സോ വാട്ടർ ഈസ് എ പ്രഷ്യസ് നാച്ചുറൽ റിസോഴ്സ് അല്ലേ. വാട്ടർ എന്ന് പറയുന്നത് എന്താണ്, വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ റിസോഴ്സ് ആണ്. 70% ഓഫ് ദ ഏരിയ ഓഫ് ദ എർത്ത് ഇസ് വാട്ടർ. അതായത് നമ്മുടെ ഭൂമിയിൽ ഏതാണ്ട് 70% എന്ത് തന്നെയാണ്, വാട്ടർ തന്നെയാണ് അല്ലേ. And it is from water that life originated from the earth and sustained life. അപ്പം ജലത്തിൽ നിന്നാണ് എന്താണ് ജീവൻ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് സയൻസ് പരമായിട്ട് നമ്മൾ പറയുമ്പോൾ എന്താ പറയുന്നത്. അക്കോർഡിംഗ് ടു സയൻസ് എന്താണ് വാട്ടർ ഇസ് ലൈഫ് ഈസ് എക്സിസ്റ്റഡ് ഇൻ വാട്ടർ അല്ലേ. ലൈഫിൽ വാട്ടറിൽ നിന്നാണ് ജീവൻ ഉണ്ടായതെന്നാണ് നമ്മുടെ നമ്മൾ പറയുന്നത് തന്നെ. ഓൺ ദ എർത്ത് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഈസ് വാട്ടർ. എർത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് അല്ലേ വാട്ടർ. വിത്തൗട്ട് വാട്ടർ വി കാൺ തിങ്ക് അല്ലേ. നമുക്ക് വാട്ടർ ഒരു ദിവസം ഒന്നും ഇല്ല, ജലം ഇല്ലാതിരിക്കുന്ന അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കെ. ക്യാൻ യു തിങ്ക് അബൌട്ട് ദാറ്റ്, ക്യാൻ യു തിങ്ക് അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? വി കാണ്ട് ഇമാജിൻ, ഇവൻ ഇമാജിൻ അല്ലേ. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല വാട്ടർ ഇല്ലാത്തൊരവസ്ഥയെക്കുറിച്ച്. നമുക്ക് വി കാണ്ട് ഇമാജിൻ വിത്തൗട്ട് വാട്ടർ. ഓക്കെ, നമുക്ക് ഇവൻ ഫോർ എ ഡേ വി കാണ്ട് ഇമാജിൻ. നമുക്ക് ഒരു ദിവസം പോലും വാട്ടർ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ലൈഫ് പോസിബിൾ അല്ല. The photosynthesis by which food is primarily produced in plants need water. അപ്പോൾ നമ്മുടെ ഭൂമിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് വാട്ട്, ഫോട്ടോസിന്തസിസ്. വാട്ട് ഇസ് ഫോട്ടോസിന്തസിസ്? സോ ഫോട്ടോസിന്തസിസ് ഫോർ ദ ഫോട്ടോസിന്തസിസ് ഫോട്ടോസിന്തസിസിന് എന്താ വേണം? ദർ ഇസ് എ നീഡ് ഓഫ് വാട്ടർ അല്ലേ. വാട്ടറിൻ്റെ പ്രസൻസിലാണ് എന്ത് നടക്കുന്നത്, ഈ ഫോട്ടോസിന്തസിസ് പോലും നടക്കുന്നത്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദ ഫോട്ടോസിന്തസിസ് ബൈ വിച്ച് ഫുഡ് ഇസ് പ്രിമിയർലി പ്രൊഡ്യൂസ്ഡ് ഇൻ പ്ലാന്റ്സ് നീഡ്സ് വാട്ടർ. വാട്ടർ വേണം. ആൻഡ് വാട്ടർ ഇസ് മസ്റ്റ് ഇൻ ദ ബയോളജിക്കൽ പ്രോസസ് ഓഫ് ഓൾ ലിവിങ് ബീങ്സ്. ഇൻ ഓൾ ലിവിങ് ബീങ്സ് ദ നീഡ് ഓഫ് വാട്ടർ ഇസ് എസെൻഷ്യൽ. എല്ലാ ലിവിങ് ബീങ്സിനും എന്ത് വേണം? ഹ്യൂമൻ ബീങ്സിന് മാത്രമാണോ വാട്ടർ വേണ്ടെന്നോ? നോട്ട് ഓൺലി ഫോർ ഹ്യൂമൻ ബീങ്സ് ബട്ട് ഓൾസോ ഫോർ ഓൾ ലിവിങ് തിങ്സ് ദേ നീഡ് വാട്ടർ ഫോർ ദയർ സർവൈവൽ. അവരുടെ സർവൈവലിന് എന്ത് വേണം? വാട്ടർ വേണം. ഓക്കെ. ആൻഡ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ ഗ്രീൻ പ്ലാന്റ്സ് വാട്ടർ ഈസ് നെസസറി. ഫോർ ദ ഗ്രോത്ത് ഓഫ് ഗ്രീൻ പ്ലാന്റ്സ് വാട്ടർ ഈസ് നെസസറി. Only if there are the forest, rivers and oceans, there will be good climate for the growth and animals and plants. The most important thing for everyday life is water. നമ്മുടെ എവറി ഡേ ലൈഫിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണെന്ന് പറയുന്നത് വാട്ടർ എന്ന് പറയുന്നത്. ഡു യു നോ ദാറ്റ് ദ സബ്സ്റ്റൻസ് ഓഫ് വാട്ടർ ഇസ് ദ കോസ് ഓഫ് ഒറിജിൻ ഓഫ് ദ ലൈഫ് ഓഫ് ദ എർത്ത്. അതായത് എർത്തിലെ ജീവൻ ഉണ്ടാവുന്നതിൻ്റെ കാരണം തന്നെ എന്തായിരുന്നു? വാട്ടർ ആയിരുന്നു അല്ലേ. So, isn't interesting that 65% of the body parts of the animals and plants contain water? അതായത് നമ്മുടെ ബോഡിയിൽ ഏതാണ്ട് 65% 65% എന്ത് തന്നെയാണ് അനിമൽസിൻ്റെയും അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിൻ്റെയൊക്കെ എന്താണ് ബോഡിയിൽ ഏതാണ്ട് 65% എന്ത് തന്നെയാണ്? വാട്ടർ തന്നെയാണ് അല്ലേ. ആൻഡ് വാട്ടർ ഇസ് എസെൻഷ്യൽ നോട്ട് ഓൺലി ഫോർ സസ്റ്റൈനിങ് ലൈഫ് ബട്ട് ഓൾസോ ഫോർ അഗ്രികൾച്ചർ. ഇനി ഭൂമിയിൽ ജീവൻ്റെ നിലനിൽപ്പിന് മാത്രമാണ് വാട്ടർ ആവശ്യമുള്ളത്. സോ നോട്ട് ഓൺലി ഫോർ സസ്റ്റൈനിങ് ലൈഫ് ബട്ട് ഓൾസോ ഫോർ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, എനർജി പ്രൊഡക്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷൻ ഇപ്പോൾ എനർജി പ്രൊഡക്ഷനും ഇൻഡസ്ട്രിയിലും ഒക്കെ എന്ത് വേണം? ദർ ഇസ് ദ നീഡ് ഓഫ് വാട്ടർ. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വി യൂസ് വാട്ടർ ഫോർ ഡിഫറെൻറ്റ് പേഴ്സസ് ഇൻ ഡേ ടു ഡേ ലൈഫ്. വി ഗെറ്റ് വാട്ടർ ഇൻ എ ലാർജ് എമൗണ്ട് ഫ്രം ഡിഫറെൻറ്റ് നാച്ചുറൽ റിസോഴ്സസ് അല്ലേ. നമുക്ക് പല പല നാച്ചുറൽ റിസോഴ്സസിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ട്? വാട്ടർ കിട്ടുന്നുണ്ട്. ഓക്കെ. ആൻഡ് റെയിൻ വാട്ടർ വെൽ, ബാക്ക് വാട്ടേഴ്സ്, സ്ട്രീംസ്, റിവേഴ്സ്, പോൺസ്. സോ ഫ്രം ദിസ് വി ഗെറ്റ് വാട്ടർ. സോ വാട്ടർ ആർ ദ സോഴ്സസ് ഓഫ് വാട്ടർ? വാട്ടറിൻ്റെ സോഴ്സ് ഏതൊക്കെയാണ്? റിവേഴ്സ്, പോൺസ്, ലേക്സ്, അങ്ങനെ പല പല സോഴ്സുകൾ എന്ത് കാണപ്പെടുന്നു? ആ നമുക്ക് ആ ഒരു സോഴ്സുകളിൽ നിന്നാണ് ഈ വാട്ടർ നമുക്ക് കിട്ടുന്നത്.
So water is the substance found in nature in all three states of matter, namely solid, liquid, gas. Appam endana water nu parayunnathu three state la namak available aanu. Okay, so water is available in three states. Water is available in three states, which are they? Solids. So in solid states we get water, and in liquid state liquid roopathil namak water kaanapadunu. Then in gaseous state, so in gaseous form also we get the water. Gaseous form le endu namak kittunu water kittunu. Appo solid nu parayumba endana ice inde alle, ice inde idile namak endu kittunnunde water kittunnunde. Then liquid nu parayumba nammada water, normal water. Then gas nu parayumba adu steam aavile, so that kind of a form is called gaseous form of water. So it is available in three forms, in solids, liquids and gases. It is available in three forms, which are they? Solids, liquids and gases. Okay, so what are the characteristics of water you are familiar with? So prepare a short note on related to this water. Okay, water ayittu bandhapettu kore karyangal ningal bookil ningalku ariyavada kore karyangal ningal collect cheyda karyangal okke endiya or note ayittu prepare cheythu vekka. Okay, so boiling point of water. Next we are going to learn about the boiling point. Boiling point of water. Okay, boiling point, boiling point, boiling point of water. BP nokka nammal parayenga ta, boiling point of water. So what is boiling point of water? Enda boiling point ennu parayunnathu? ആ നമ്മൾ തിളനില എന്ന് പറയും അല്ലേ. വാട്ടർ ഇങ്ങനെ തിളക്കുന്ന ഒരു ഒരു പോയിന്റ് ഉണ്ട്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. പെട്ടെന്ന് നമ്മൾ വാട്ടർ എടുത്ത് ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഉടനെ എന്ത് ചെയ്യത്തില്ല, വാട്ടർ ബോയിൽ ചെയ്യോ ഇല്ല. സോ ഇറ്റ് ഹാസ് സർട്ടൻ ടെമ്പറേച്ചർ ടു ബോയിൽ. അത് ബോയിൽ ചെയ്യണമെങ്കിൽ ഒരു ഒരു മിനിമം ടെമ്പറേച്ചർ ഉണ്ട്, ആ ടെമ്പറേച്ചർ എത്തുമ്പോഴായിരിക്കും എന്ത് ചെയ്യുന്നത്, വാട്ടർ ബോയിൽ ചെയ്യുന്നത്. സോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു എക്സ്പെരിമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. സോ ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്, ഓക്കെ, സോ വി എന്താണ് ആ ഒരു റൗണ്ട് ബോട്ടം, ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് എടുക്കുന്നു. ഓക്കെ, സോ ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ എന്താ ചെയ്യുന്നത്, ആ വി ടേക്ക് എ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്, റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ ഒരു ഇത്രയും ഭാഗം നമ്മൾ വാട്ടർ എടുക്കുന്നു, എന്നിട്ട് ഇതിലേക്കൊരു തെർമോമീറ്റർ ഡിപ്പ് ചെയ്യുന്നു. ഓക്കെ, ഒരു തെർമോമീറ്റർ ഡിപ്പ് ചെയ്യുന്നു, ആൻഡ് ഇറ്റ് ബോയിൽസ്. എന്ത് ചെയ്യുന്നു, ഇത് ബോയിൽ ചെയ്യുന്നു. അടിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ബോയിൽ ചെയ്യുന്നു. അപ്പം നമ്മൾ മിസ് പറഞ്ഞ പോലെ ഇത് പെട്ടെന്ന് അങ്ങ് ബോയിലാവോ ഇല്ല. സോ ഇറ്റ് അറ്റൈൻസ് ഒരു സർട്ടൻ ടെമ്പറേച്ചറിൽ എത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇത് ബോയിൽ ചെയ്യുന്നത്. ഓക്കെ, നമ്മളപ്പോൾ ഇതിനകത്ത് എന്തോ വെച്ചിട്ടുണ്ട്, തെർമോമീറ്റർ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഏത് ഏത് അളവിൽ ഏത് മെഷറിൽ എത്തുമ്പോഴാണ് ഇത് ബോയിൽ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ അണ്ടർസ്റ്റുഡ് ഫ്രം ദിസ് യൂസ് ഓഫ് ദ തെർമോമീറ്റർ. അതിനാണ് നമ്മൾ, ദാറ്റ്സ് വൈ വി ഡിപ്പ് ദിസ് തെർമോമീറ്റർ. അതുകൊണ്ടാണ് നമ്മൾ ഈ തെർമോമീറ്റർ ഇവിടെ ഡിപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഏത് ടെമ്പറേച്ചറിൽ എത്തുമ്പോഴാണ് ഇത് ബോയിൽ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഈ തെർമോമീറ്റർ, ഫ്രം ദിസ് തെർമോമീറ്റർ വി ക്യാൻ മെഷർ ദ ബോയിലിംഗ് ടെമ്പറേച്ചർ അല്ലേ. നമുക്ക് ആ ഒരു ബോയിൽ ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു അപ്പാരറ്റസ് വെച്ചിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു എക്സ്പെരിമെൻറ്റ് കാണിച്ചിട്ടുണ്ട്. ബോയിൽ ചെയ്യാണ്, ബോയിൽ ചെയ്യുമ്പം എന്ത് ചെയ്യും, അത് തിളയ്ക്കുമ്പോൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു തെർമോമീറ്ററിലെ റീഡിങ് നോക്കിയാൽ ഏത് ടെമ്പറേച്ചറിൽ എത്തുമ്പോഴാണ് ഇത് ബോയിൽ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. വി ക്യാൻ അണ്ടർസ്റ്റുഡ് ദാറ്റ്. ഓക്കെ, സോ ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ലിക്വിഡ് ബോയിൽസ് അറ്റ് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഇറ്റ്സ് ബോയിലിംഗ് പോയിൻറ്റ്. അതായത് ഏതൊരു അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ എത്തുമ്പോഴാണോ, അല്ലെങ്കിൽ ഏതൊരു ടെമ്പറേച്ചറിൽ എത്തുമ്പോഴാണോ ഇത് ബോയിൽ ചെയ്യുന്നത്, അതിനെയാണ് അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ദ ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ ഈസ് ഡാഷ്, ദ ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ ഈസ് 100 degrees Celsius അല്ലേ. ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്, ഇറ്റ് ഈസ് 100 degrees അല്ലേ. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ട് ഓൾറെഡി, യു ഹാവ് ലേൺഡ് അബൌട്ട് ഇറ്റ്. The boiling point of water is 100 degrees Celsius. എത്രയാണ് ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് 100 degrees Celsius. 100 degrees Celsius ആണ് വാട്ടറിൻ്റെ തിളനില, അല്ലെങ്കിൽ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. സോ ഹൗ വി ക്യാൻ ഡിഫൈൻ ദ ബോയിലിംഗ് പോയിൻ്റ്, എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും, ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ലിക്വിഡ് ബോയിൽസ് അറ്റ് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഇറ്റ്സ് ബോയിലിംഗ് പോയിൻറ്റ്. അത് ഏത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണോ അത് എന്ത് ചെയ്യുന്നത്, അത് എന്താണ് ബോയിൽ ചെയ്യുന്നത്, ആ ഒരു പ്രഷറിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചറിനെയാണ് നമ്മൾ അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്.
the boiling point of water is what? The boiling point of water is 100 degree Celsius. 100 degree Celsius ആണ് boiling point of water എന്ന് പറയുന്നത്. ഓക്കേ, അപ്പോൾ നമ്മൾ പറഞ്ഞു 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? വാട്ടർ ബോയിൽ ചെയ്യുന്നു. ഇൻ 100 ഡിഗ്രി സെൽഷ്യസ് വാട്ടർ ബോയിൽസ് അല്ലേ. 100 ഡിഗ്രി സെൽഷ്യസിൽ എന്ത് ചെയ്യുന്നു? വാട്ടർ ബോയിൽ ചെയ്യുന്നു. പിന്നെ നമ്മൾ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആഫ്റ്റർ ദാറ്റ് വി ഓൾസോ ഹീറ്റ്. നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക? അഗെയിൻ ആൻഡ് അഗെയിൻ വി എന്ത് ചെയ്യുന്നു? വി ജസ്റ്റ് ഹീറ്റ് ഇറ്റ് അല്ലേ. നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസ് ആയി. അപ്പോൾ ഇത് ബോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് ബോയിൽ ചെയ്ത് കഴിഞ്ഞു. ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുമ്പം എന്താ സംഭവിക്കുന്നത്? അവിടെ വീണ്ടും ഇങ്ങനെ ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ലെങ്കിൽ ഈ കൊടുക്കുന്ന ഹീറ്റ് എന്താണ് അവിടെ സംഭവിക്കുന്നത്? വീണ്ടും കൊടുക്കുന്ന ഹീറ്റ് അവിടെ അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. വീണ്ടും ബോയിൽ ചെയ്യാനായിട്ടല്ല യൂസ് ചെയ്യുന്നത്. കാരണം ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രിയിൽ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? വാട്ടർ ബോയിൽ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ കൊടുക്കുന്ന ആഫ്റ്റർ ദാറ്റ് വി ജസ്റ്റ് ഹീറ്റ് ഇറ്റ് അല്ലേ. നമ്മൾ ഹീറ്റ് കൊടുക്കുന്നു. വി ഗീവ് ഹീറ്റ് ടു ദിസ് അപ്പാരറ്റസ്. ഈ ഒരു അപ്പാരറ്റസിലേക്ക് നമ്മൾ വീണ്ടും ഹീറ്റ് കൊടുക്കുകയാണ്. ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഹീറ്റ് ദാറ്റ് ഹീറ്റ് ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു നമ്മൾ കൊടുത്തു കഴിയുന്ന ഹീറ്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇൻ ഇതൊരു 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോൾ ഇത് എന്ത് സ്റ്റേറ്റിലാണത്? ലിക്വിഡ് സ്റ്റേറ്റിലാണ് അല്ലേ. ലിക്വിഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ കൊടുക്കുന്ന അഗെയിൻ വി ജസ്റ്റ് ഗീവ് ദിസ് ഹീറ്റ് അല്ലേ. നമ്മൾ വീണ്ടും ഹീറ്റ് കൊടുക്കുന്നു. ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻ ദെയർ? പിന്നെ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എന്ത് ചെയ്യുന്നു? ഇവിടെ സ്റ്റീം ആവുകയാണ് ചെയ്യുന്നത്. നീരാവി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവാപറേഷൻ നടക്കുകയാണ് അവിടെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഹീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഇവിടുന്ന് എന്ത് ചെയ്യും? അത് കുറച്ച് വെള്ളം ഇങ്ങനെ എവാപറേഷൻ നടന്ന് എന്ത് ചെയ്യും? പുറത്തോട്ട് പോയിക്കൊണ്ടേ ഇരിക്കും. അപ്പം നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? 100 ഡിഗ്രി കഴിഞ്ഞ് കൊടുക്കുന്ന ഹീറ്റ് അത് സ്റ്റീം ആവാൻ വേണ്ടി, അല്ലെങ്കിൽ അത് നീരാവി ആവാൻ വേണ്ടിയിട്ടാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്താ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം? 100 ഡിഗ്രി കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇതിനെ ഹീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഹീറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ യൂസ് ചെയ്യുന്നത്? ആ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അവിടെ അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ്. ഓക്കെ, അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? നമ്മൾ വീണ്ടും ബോയിൽ ചെയ്യിപ്പിക്കുന്നത് അല്ലേ. അപ്പോഴെന്താണ് മനസ്സിലായല്ലോ? ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് 100 ഡിഗ്രി. വെൻ ആഫ്റ്റർ ഇറ്റ് ബോയിൽസ് വി ജസ്റ്റ് ഗീവ് ഹീറ്റ്. ഇറ്റ് ഈസ് യൂസ് ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ്. അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പിന്നീടുള്ള അതിൻ്റെ ആ ഒരു ഹീറ്റ് യൂസ് ചെയ്യുന്നത്. അതായത് അത് സ്റ്റീമായിട്ട് ഇവാപറേഷൻ അവിടെ നടക്കുന്നുണ്ട്. സോ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് 100 ഡിഗ്രി. 100 ഡിഗ്രി ആണ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ തെർമോമീറ്റർ നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 100 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഓക്കെ, സോ അപ്പം നമ്മൾ പിന്നെ നമ്മൾ ഈ സോൾട്ടൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് 100 ഡിഗ്രിയിലായിരിക്കില്ല അവിടെ തിളയ്ക്കുന്നത്. കുറച്ചും കൂടി ചിലപ്പോൾ 110 അങ്ങനെയൊക്കെ കുറച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഫൈൻഡ് ഔട്ട് ബൈ ഹീറ്റിംഗ് വാട്ടർ ആഫ്റ്റർ ആഡിങ് സം കോമൺ സോൾട്ട്. അപ്പം കോമൺ സോൾട്ട് നമ്മൾ മുട്ടയൊക്കെ നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ? എഗ്ഗൊക്കെ നമ്മൾ ബോയിൽ ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് സോൾട്ട് നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ സോൾട്ടൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റത്തില്ല? ആ ഒരു 100 ഡിഗ്രി കറക്റ്റ് 100 ഡിഗ്രിയിലൊന്നും ആയിരിക്കത്തില്ല അത് തിളയ്ക്കുന്നത്. ചിലപ്പോൾ അത് മുന്നോട്ട് പോകും. ഓക്കെ, 100 ഡിഗ്രി എബവ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഇത് 100 ഡിഗ്രി ചിലപ്പോൾ 110, 115 ആ ഒരു ലെവലിലായിരിക്കും വാട്ടർ ബോയിൽ ചെയ്യുന്നത്. അത് നമ്മൾ എന്തുകൊണ്ടാണ്? അവിടെ സോൾട്ട് ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ അങ്ങനെ വരുന്നത്. സോ അപ്പം എന്താണ് നമ്മൾ ഇൻ ദിസ് ക്ലാസ് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് വാട്ട്? നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സോ വളരെ ചെറിയ കുറച്ച് കാര്യങ്ങൾ. ദ ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ, വാട്ടറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞു. പിന്നെന്താണ് വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞു. വാട്ട് ഇസ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ? ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇസ് 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അവിടെ? നമ്മൾ കഴിഞ്ഞിട്ട് കൊടുക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ചേഞ്ച് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. സോ നെക്സ്റ്റ് ക്ലാസ് വി വിൽ ലേൺ മോർ അബൌട്ട് ദിസ് ചാപ്റ്റർ. നൗ വി ക്യാൻ വൈൻഡ് അപ്പ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.